അവിടുത്തെ ജീവിതം പ്രേഷിത പ്രവൃത്തി പീഡാസഹനം കുരിശുമരണം അടക്കം പുരുടുത്താൻ ഇതെല്ലാം വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രദർ സിജു അതിനെ സംബന്ധിച്ച് ഇവിടെ ഒരു വിവരണം നൽകുകയുണ്ടായി. എന്നാൽ ഞാൻ വലിച്ച് നീട്ടി വലുതായിട്ട് അങ്ങോട്ട് വിപുലീകരിക്കാതെ ഞാൻ ചുരുക്കമായിട്ട് ഒതുക്കി പറയുകയാണ്. ഈ സത്യത്തെ നിഷേധിക്കുന്ന സമൂഹം ഇസ്ലാമാണ്. അതിനവരെ പ്രേരിപ്പിച്ചത് ഖുറാനിലെ ഒരായത്താണ്. സൂറ 4:157-158 വായിക്കുന്ന ഇങ്ങനെയാണ്: മറിയമിന്റെ മകൻ മസീഹ് ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് വാദിച്ചതിനാലും സത്യത്തിൽ അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. അവർ ആശയക്കുഴപ്പത്തിലാവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്ന അഭിപ്രായമുള്ളവർ അതേപ്പറ്റി സംശയത്തിൽ തന്നെയാണ്. എന്നാൽ അള്ളാഹു തന്നിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. ഈ ആയത്തിനെ ഇതിനകത്തുനിന്ന് ഖുറാനിൽ നിന്നെടുത്ത് ഇസ്ലാം മത പണ്ഡിതന്മാർ വലിച്ച് കൊണ്ടുവന്ന് വിശുദ്ധ ബൈബിളിനകത്തേക്ക് പ്രവേശിപ്പിച്ച് സുവിശേഷങ്ങളിലെ വെളിപ്പെടുന്ന ക്രിസ്തുവിന്റെ മേൽ കൊണ്ട് ഒട്ടിക്കുവാനാണ് ശ്രമിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ലേ, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ലേ എന്നുള്ളതായ പ്രസംഗം ഇവർ നടത്തുക. വാസ്തവത്തിൽ മുഹമ്മദ് ഈ സൂറത്തിൽ നിസ്സാഗ് 157-158 പറയുമ്പോൾ ബൈബിളിലൂടെ വെളിപ്പെടുന്ന യേശുക്രിസ്തുവിനെ അല്ല മുഹമ്മദ് ഉദ്ദേശിച്ചത്. ഇവിടെയാണ് ഇന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ പരാജയപ്പെടുന്നത്. മുഹമ്മദ് ഉദ്ദേശിച്ചത് മുഹമ്മദിന്റെ ഭാവനയിൽ ഒരു ഈസയുണ്ട്. ആ ഈസയെ കുറിച്ച് കൃത്യമായിട്ട് മുഹമ്മദ് ഖുറാനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഈസയെ കുറിച്ചാണ് മുഹമ്മദ് പറയുന്നത് എന്താണ്? മരിച്ചിട്ടില്ല എന്നുള്ളതായ വസ്തുത. മുഹമ്മദിന്റെ ദർശനത്തിൽ കണ്ടതായ ഈസ, ഖുറാനിക ആയത്തുകളിൽ പറയുന്ന ഈസ, ആ ഈസയെ കുറിച്ചാണ് എന്ത് പറയുന്നത്? മരിച്ചിട്ടില്ല, മുകളിലേക്ക് പോയി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോയെന്ന് പറയുന്നത്. അത് ആ കാഴ്ചപ്പാടിൽ അത് ശരിയാണ്. പക്ഷെ ബൈബിളിലൂടെ വെളിപ്പെടുന്ന യേശുക്രിസ്തുവാണ് ഖുറാനിൽ പറയുന്നതായ മറിയമിന്റെ മകൻ ഈസബിന് മറിയം അല്ലെങ്കിൽ മറിയബിനും മസീഹ് ഈസ എന്ന് പറയുന്ന കഥാപാത്രം എന്നുള്ളതായ ആ യോജിപ്പിക്കൽ വരുന്നിടത്താണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അള്ളാഹുവോ അല്ലെങ്കിൽ ഈ മലക്കോ അതുമല്ലെങ്കിൽ മുഹമ്മദോ ഒന്നും തന്നെ ഒരിക്കലും ബൈബിളിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, ക്രിസ്തു ചരിത്രം ഇവർക്ക് ആർക്കും അറിയത്തുമില്ല. അതുകൊണ്ട് ഖുറാനിൽ പറയുന്ന ഈസ ആരാണെന്നും ആ ഈസയാണ് മറിയമിന്റെ മകൻ ഈസ എന്നും ആ ഈസയെ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അതിശയിക്കാൻ ഒന്നുമില്ല എന്നുള്ളതായ വസ്തുത ഞാൻ ചുരുക്കമായി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. കാരണം നമ്മുടെ ഈ പ്രത്യേക പ്രോഗ്രാം ആണല്ലോ, സമയം ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നില്ല. അപ്പൊ ഇവിടെ സൂറത്ത് നിസ്സാഗ് 157 പറഞ്ഞതാണ് മറിയമിന്റെ മകൻ മസീഹ് ഈസ. അപ്പം ഈ മസീഹ് ഈസ എന്ന് പറയുന്ന ആള് മറിയമിന്റെ മകനാണെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നു. ഈ മറിയം ഇമ്രാന്റെ മകളാണെന്ന് സൂറത്ത് തഹരീം 12-ാമത്തെ ആയത്തിൽ പറയുന്നു. 66:12 ഇമ്രാന്റെ പുത്രി മറിയമ്മിനെയും ഉദാഹരണമായി എടുത്ത് കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇമ്രാന്റെ മകളാണ് ഈ മറിയം. ഇനി ഈ മറിയമ്മിന് ഹാറൂൻ എന്നൊരു സഹോദരൻ ഉണ്ടെന്ന് സൂറ 19:28, അതായത് സൂറത്ത് മറിയം 28 പറയുന്നു. ഹാറൂന്റെ സഹോദരി, നിന്റെ പിതാവ് ദുർവൃത്തനായിരുന്നില്ല, നിന്റെ മാതാവ് പിഴച്ചവളുമായിരുന്നില്ല. കേട്ടോ, ഇനി ശ്രദ്ധിക്കണം. ഈ ഹാറൂന് മൂസ എന്നൊരു സഹോദരൻ കൂടെ ഉണ്ടെന്ന് സൂറത്ത് തോഹ, അതായത് 20-25 മുതൽ 30 വരെയുള്ള ആയത്തുകൾ പറയുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: മൂസ പറഞ്ഞു, എന്റെ നാഥ, എനിക്ക് നീ ഹൃദയവിശാലത നൽകണമേ, എന്റെ കാര്യം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ, എന്റെ നാവിന്റെ കുരുക്കഴിക്കണമേ, എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സഹായി ഏർപ്പെടുത്തി തരണമേ, എന്റെ സഹോദരൻ ഹാറൂനെ തന്നെ. അപ്പൊ ഹാറൂനും മൂസയും ജ്യേഷ്ഠനും അനിയനുമാണെന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഹാറൂനും മൂസയും ഒരു ഉമ്മ പെറ്റ മക്കളാണെന്നുള്ളതിന് ഒരു തെളിവ് വരാം. അത് സൂറത്ത് തൗബ, അതായത് സൂറത്ത് തോഹ 20-94 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഹാറൂൻ പറഞ്ഞു, എന്റെ ഉമ്മയുടെ മകനെ. മൂസയോട് പറയുന്നതാണ്. ഞാനിത് ഇവിടെ ആയത്ത് കംപ്ലീറ്റ് വായിക്കുന്നില്ല. ഈ മൂസയും ഹാറൂനുമായിട്ടുള്ള ചില സംഭാഷണങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 20-93 ആയത്തുകളില്. അപ്പൊ അവിടെ പറയുന്ന ഇങ്ങനെ: എന്റെ ഉമ്മയുടെ മകനെ. ഹാറൂൻ പറയുന്ന, നീ എന്റെ താടിയിലും തലയിലും പിടിക്കാതിരിക്കൂ. അപ്പൊ ഇവിടെ ഒരു ഉമ്മ പറ്റ മക്കളാണ്, ജ്യേഷ്ഠനും അനിയനുമാണ് ഹാറൂനും മൂസയെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. അപ്പം ഈ എന്താണ് നമുക്ക് മനസ്സിലായത്? ഇത്രയും വിവരണത്തിൽ നിന്നും നമുക്കൊരു കൃത്യമായ ഒരു കാര്യം മനസ്സിലായി. അതായത് ഇമ്രാൻ എന്ന് പറയുന്ന മനുഷ്യന് 3 മക്കൾ: മറിയം, ഹാറൂൻ, മൂസ. അതായത് ഒരു പെൺകുട്ടി, 2 ആൺകുട്ടികൾ. ഇവരിൽ മറിയം പെറ്റിട്ടതാണ് ഇസ്ലാമിലെ ഈസ, അല്ലെങ്കിൽ ഖുറാൻ പറയുന്ന, അള്ളാഹു പറയുന്ന, മലക്ക് പറയുന്ന, മുഹമ്മദ് പറയുന്ന ഈസയെ. മനസ്സിലാകുന്നുണ്ടോ? ഈ യേശുക്രിസ്തുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരിക്കലും ബന്ധമില്ല. അതുകൊണ്ട് ഈ ഖുറാനിൽ പറയുന്ന മറിയമിന്റെ പോൽ മസ്യക സയ്യിസബ്നു മറിയ എന്ന് പറയുന്ന കഥാപാത്രം മരിച്ചില്ല, ക്രൂശിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ആ കഥാപാത്രത്തെയാണ് ഉദ്ദേശിച്ചത്, അല്ല ബൈബിളിലെ ക്രിസ്തുവിനെ അല്ല. അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്ന് തിരിയുന്നതോടുകൂടെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ആക്ഷേപത്തിന്റെ ആ അടിത്തറ ഇളകി പോവുക. അവർക്ക് ആക്ഷേപത്തിന് പിന്നെ പ്രസക്തിയില്ല. കാരണം ഇത് രണ്ടും രണ്ടാ, രണ്ടും ഒന്നാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ക്രിസ്തു ഉരുൾത്താനം ചെയ്തിട്ടില്ല, മരിച്ചിട്ടില്ല എന്നുള്ള വാദത്തിന് പ്രസക്തി ഉണ്ടാകും. ഇത് രണ്ടും രണ്ടാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നത്. മാത്രമല്ല ഈ കഥാപാത്രം മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് മുഹമ്മദിന് കിട്ടിയതായ പുതിയ വെളിപ്പാടൊന്നുമല്ല. അതായത് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഈ മക്കയിൽ ഉണ്ടായിരുന്നതായ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. യഹൂദന്മാരും ക്രൈസ്തവരും അതുപോലെ തന്നെ മറ്റു ബഹുദൈവ വിശ്വാസികളും ഉണ്ടായിരുന്നു. ഈ ക്രൈസ്തവരിൽ തന്നെ കൾട്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, സത്യവിശ്വാസികളും ഉണ്ടായിരുന്നു. പക്ഷെ മുഹമ്മദ് പലപ്പോഴും ബന്ധപ്പെട്ടതും സംസർഗത്തിൽ ഏർപ്പെട്ടതും ആരോടാണെന്ന് ഈ കൾട്ടുകളോട്, പ്രത്യേകിച്ച് നെസ്റ്റോറിയൻ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് എം എം അക്ബർ തന്നെ പറയുന്നുണ്ട്, അവര് കൾട്ടുകളായിരുന്ന ആധുനിക ക്രൈസ്തവ സഭ അവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവരിൽ പല ഉപദേശക്കാരുണ്ടായിരുന്നു. അപ്പൊ മുഹമ്മദ് കണ്ടതും കണ്ടുമുട്ടിയതും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ളതായ ഈ കൾട്ട് ഗ്രൂപ്പുകളാണ്. അപ്പം ഇവർക്ക് പല വിശ്വാസങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം ഈ പുതിയ നിയമ അപ്പോക്രിഫ പുസ്തകം എഴുതുന്നത് 2-ാം നൂറ്റാണ്ടിലാണ്. പത്രോസിന്റെയും അതുപോലെ തന്നെ മറിയത്തിന്റെയും യാക്കോബിന്റെ ഒക്കെ പേര് സുവിശേഷങ്ങളുണ്ട്. ധാരാളം പുതിയ നിയമ അപ്പോക്രിഫകളുണ്ട്. ഈ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ പലതും ദൈവികമെന്ന് ഈ നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു. ഇതിനകത്തെ പല കാര്യങ്ങളുമാണ് ഈ ഖുറാനിക ആയത്തുകൾ കടന്നുകൂടിയിട്ടുള്ളത്. അല്ല ബൈബിളിലെ അല്ല, പുതിയ നിയമ പുസ്തകത്തിൽ ഒന്നും തന്നെ ആ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഖുറാനില്ല. മറിച്ച് അപ്പോക്രിഫയിലെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പം ഈ അപ്പോക്രിഫ പുസ്തകമായ പത്രോസിന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം ഉണ്ട്. ആ വാക്യത്തിൽ നിന്നാണ് മുഹമ്മദിന് മറിയമിന്റെ മസീഹ മരിച്ചില്ല എന്നുള്ളതായി ആ കഥ കിട്ടുന്നത്. അല്ലാതെ ഇത് മുഹമ്മദിന് ആരും വെളിപ്പെടുത്തി കൊടുത്തല്ല. മുഹമ്മദ് ജനിക്കുന്നതിനും 400 വർഷങ്ങൾക്ക് മുമ്പ് പുതിയ നിയമ അപ്പോക്രിഫായ പത്രോസിന്റെ സുവിശേഷം വാക്യം 19 ഇങ്ങനെ വായിക്കുന്നു: എന്റെ ശക്തി നീ എന്നെ കൈവെടിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് യേശു നിലവിളിച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞതും അവൻ മുകളിലേക്ക് എടുക്കപ്പെട്ടു. മനസ്സിലായോ? യേശു മരിക്കാതെ മുകളിലേക്ക് പോയി എന്നാണ് അപ്പോക്രിഫ എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. ഇത് നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ എന്ന് കേട്ടതായ മുഹമ്മദ് കൊണ്ടുവന്ന് മുഹമ്മദിന്റെ ഭാവനയിലുള്ളതായ ഈസയ്ക്ക് കൊണ്ടുവന്ന് കെട്ടിവെച്ചു കൊടുത്തു. അതാണ് സൂറത്തിൽ നസർ 157 വായിക്കുന്നത്: മറിയമിന്റെ മകൻ മസീഹയെ ഇവർ കൊന്നു എന്ന് വാദിച്ചതിൽ കൊന്നിട്ടില്ല, അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുഹമ്മദിന്റെ കണ്ടുപിടുത്തമോ മലക്കിന്റെ കണ്ടുപിടുത്തമോ അള്ളാഹു കെട്ടിയിറക്കിയതല്ല. മറിച്ച് അന്ന് ആ നാട്ടിൽ മുഹമ്മദിന്റെ മക്കയുടെ പ്രാന്ത പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന ഒരു പറ്റ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കെട്ടുകഥയാണ് മുകളിലേക്ക് പോയി എന്നുള്ള കാര്യം. അത് മുഹമ്മദിന് വെളിപ്പെട്ടതല്ല, മുഹമ്മദ് അവിടെ നിന്ന് കൊണ്ടുവന്ന. ഇനി മുഹമ്മദിന്റെ കെട്ടുകഥാപാത്രമായി അല്ലെങ്കിൽ മുഹമ്മദിന് കിട്ടുന്ന ഈസയെ കുറിച്ച്, ഈസയുടെ ജീവിതം, എവിടെയാണ് ഈസ ജനിച്ചത്, ഈസ എവിടെയാണ് ജീവിച്ചത്, ഈസ എന്ത് പ്രബോധിപ്പിച്ചു, ഈസ എവിടെ മരിച്ചു, അല്ലെങ്കിൽ ഈസയുടെ ഒരു ചരിത്രവും ഈ പുസ്തകം തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മുഹമ്മദിന്റെ ഭാവനാ സങ്കല്പമാണെന്ന് കൃത്യമായിട്ട് പറയാം. മാത്രമല്ല മുഹമ്മദ് കണ്ടത് ഒരു ദർശനത്തിൽ ഈസ എന്ന് പറയുന്ന ഈ കഥാപാത്രം ഈ മക്കയിലെ കാബ ക്ഷേത്രത്തെ വലം വെക്കുന്നതായ ഒരു ഹദീസുണ്ട്. ഞാനതിവിടെ വായിച്ചിട്ട് ഇവിടെ നിർത്താം, നമുക്ക് ചർച്ചയിലേക്ക് പോകാം. അതായത് മുഹമ്മദ് പറയുന്ന ഈസ ബൈബിളിലെ യേശുക്രിസ്തു അല്ല. മുഹമ്മദ് പറയുന്ന ഈസയെ സംബന്ധിച്ച് മുഹമ്മദ് പറയുന്നത് എങ്ങനെയാണ്? ഈ ഈസ തവാഫ് ചെയ്തു, കാബ ക്ഷേത്രത്തിൽ തവാഫ് ചെയ്തു. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. കാരണം ഈ അറബികളുടെ ഇടയിൽ മുഹമ്മദെ നിന്നെ മാത്രമാണ് നാം അയച്ചിരിക്കുന്നത്, നിന്നെ കൂടാതെ ഒരുത്തനും ഇവിടെ വന്നിട്ടില്ല എന്ന് ഖുറാനിക ആയത്തിൽ നിരവധി പറയുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഈസ കാബ ക്ഷേത്രത്തിൽ വലം വെക്കുന്നതായിട്ടുള്ള ഹദീസ് വേണേൽ വായിക്കാം. ഞാനത് വായിക്കുകയാണ്. സഹീഹായ ബുഖാരി 1394 ഇങ്ങനെ പറയുന്നു: ഇബ്നു ഉമർ പറയുന്നു, തിരുമേനി അരുളി, ഇക്കഴിഞ്ഞ രാത്രി ഞാൻ കാബത്തിനടുത്തിരിക്കുന്നതായി സ്വപ്നം കണ്ടു. തവിട്ട് നിറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നവരിൽ വെച്ച് അതിസുന്ദരനായ ഒരു മനുഷ്യൻ അതാ അവിടെ നിൽക്കുന്നു. തന്റെ തലമുടി 2 ചുവലുകൾക്കിടയിലേക്ക് താഴ്ന്നു കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് വെള്ളം ഇറ്റുകൊണ്ടിരിക്കുന്നു. തന്റെ 2 കൈയും 2 പുരുഷന്മാരുടെ ചുമലിൽ വെച്ചുകൊണ്ട് അയാൾ കാബയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാരെന്ന് ചോദിച്ചപ്പോൾ മറിയമിന്റെ മകൻ മസീഹാണെന്ന് ആളുകൾ എന്നോട് പറഞ്ഞു. എങ്ങനെയുണ്ട് ഈ കഥാപാത്രം കണ്ട? ഇതിനെക്കുറിച്ചാണ് ഈ 5:4-157 പറയുന്ന മരിച്ചില്ല മുകളിലേക്ക് പോകുന്നത്. അതായത് കാബ ക്ഷേത്രത്തിൽ ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രത്തിന് വലം വയ്ക്കുന്ന ഈസയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് മുഹമ്മദ് ഉന്നം വെക്കുന്ന ബൈബിളിലെ ക്രിസ്തുവിനെ കുറിച്ചല്ല. ആ ബൈബിളിലെ ക്രിസ്തുവിനെ കുറിച്ചോ ക്രിസ്തു ചരിത ഒന്നും അള്ളാഹിക്കും മുഹമ്മദിനും മലക്കിനും അറിയത്തില്ല. പാവം അവർക്കറിയാവുന്ന എന്താണ്? മുഹമ്മദിന്റെ ഭാവന സൃഷ്ടിയാണ്. ഞാൻ 1-2 വാക്യങ്ങൾ കൂടെ വായിച്ചതിന് ശേഷം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഖുറാനിൽ പറയുന്ന ഈസയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതായ കാര്യത്തെ സംബന്ധിച്ച് ഒരു 20-25 ബൈബിൾ വാക്യങ്ങളും ഖുറാനിക ആയത്തുകളോട് ഞാൻ 2-3 പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. സൃഷ്ടി നടത്തിയത് ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്. എബ്രായ ലേഖനം 1:10 പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. എന്നാൽ ഈസ ഒരു സൃഷ്ടി മാത്രമാണെന്ന് ഖുർആൻ പറയുന്നു. 3:47 പറഞ്ഞത് ഇങ്ങനെയാണ്: അവൾ ചോദിച്ചു, എന്റെ നാഥ, എനിക്ക് എങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകും? എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ട് പോലുമല്ലോ. അള്ളാഹു അറിയിച്ചു, അത് ശരി തന്നെ, എന്നാൽ അള്ളാഹു അവൻ ഇച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. ഈസയെ അള്ളാഹു സൃഷ്ടിച്ചതാണെന്ന് ഇവിടെ പറയുന്നു. കണ്ടോ, നമ്മുടെ കർത്താവ് ഈസയുടെ വ്യത്യാസം കണ്ടോ? ഇനി രണ്ടാമത്തെ വ്യത്യാസം, യേശു സ്വയം ദൈവം എന്ന് പ്രഖ്യാപിക്കുന്നു. ബൈബിൾ വെളിപ്പാട് 1:8 പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവരോട് ചെയ്യുന്നു. ഇത് യോഹന്നാൻ 20:8 കാണാം. എന്നാൽ ഈസ ദൈവം എന്ന് പറയാൻ ഈസ അള്ളാഹയുടെ അടിമയെന്ന് ഇതാ പ്രഖ്യാപിക്കുന്നു. സൂറ 19:30 വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ അടിയാനാകുന്നു. ഖുറാനിലെ ഈസ അള്ളാഹയുടെ അടിയാനാണ്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പോയിന്റ്, യേശു സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വന്നതെന്ന് ബൈബിൾ പറയുന്നു. യോഹന്നാൻ 6:51: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകും. ഇത് തന്നെ യോഹന്നാൻ 3:13 കാണാം. എന്നാൽ ഈസ ആദാമിനെ പോലെ മണ്ണിൽ നിന്നുള്ളവനാകുന്നു എന്ന് ഖുറാൻ 3:59 പറയുന്നു. ഈസയുടെ ഉപമ ആദാമിനെ പോലെയാണ്, ആദാമിനെ മണ്ണിൽ സൃഷ്ടിച്ചു. ഇങ്ങനെ 20 പോയിന്റ് എനിക്കിവിടെ പറയാനുണ്ട്. ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ചുരുക്കമായിട്ട് പറയുക, എനിക്ക് ഒരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്ക് താല്പര്യമുള്ള വിഷയമാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈസയെ വേർതിരിക്കുക എന്നുള്ളത്. ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രീതി രണ്ടും രണ്ട് കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് ഖുറാനിലെ ഈസ, മറിയമ്മിന്റെ മകൻ ഈസ മരിക്കാതെ എങ്ങാണ്ടോട്ട് പോയെന്ന് പറയാൻ നേരം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, എങ്ങോട്ടെങ്കിലും പോകട്ടെ, പ്ലീസ് ഞങ്ങളത് വിടുക, ഞങ്ങൾക്കത് പ്രശ്നമല്ല. കാരണം ഞങ്ങളുടെ കർത്താവായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ പോലെ അകന്നു നിൽക്കുന്ന, അഗജഗജാന്തരം പോലെ അകന്നു നിൽക്കുന്നതായ ഈ 2 വ്യക്തികളെ ദയവ് ചെയ്ത് നിങ്ങൾ യോജിപ്പിക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ 2 രണ്ടായിട്ട് മാറ്റും. അതുകൊണ്ട് നിങ്ങൾ പറയൂ, ഖുറാനിലെ ഈസ, ആ മൂസാ നബിയുടെ പെങ്ങളുടെ മകനായ ഈസ, ഹാറൂന്റെ പെങ്ങളുടെ മകനായ ഈസ, ഇമ്രാന്റെ കൊച്ചുമകനായ ഈസ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ ബൈബിളിനകത്തേക്ക് ദയവ് ചെയ്ത് കയറി വരരുതേ, കയറി വന്നിട്ട് 2 കൂടെ ഒട്ടിക്കാൻ ശ്രമിക്കരുതേ, എന്നിട്ട് ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായ കള്ളവാദമായിട്ട് വരരുതേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.